Knockout cricket tournament for the National Sports Club Ever Rolling Shield will be held here from Feb. ഇന്നലെ ആരാണ് മോനെ നിയമസഭയിൽ ഉറച്ചു കൂവിയത്? ഫ്ലെച്ചർ ആയിത്തവണ ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ പോരാടുന്നു. രാവിലെ പറയാൻ കണ്ടൊരു വാർത്ത. ഏതെണ്ണം കെട്ടവനെ അമ്മ ഇന്ന് കണി കണ്ടത്? നിന്നെ തന്നെ. നാരായണ 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 അമ്മ ഈ ശാന്തിക്കാരനെ കാണാറുണ്ടോ? നാരായണ 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 നിനക്ക് എവിടെയെങ്കിലും വേദനിക്കാത്ത ദിവസങ്ങളുണ്ടോ? ഒരു ദിവസം കാല്, ഒരു ദിവസം കയ്യ്. എനിക്കടാ ഇന്നലെ ഉറക്കം തീരെ ശരിയായില്ല. 10 മണിക്ക് ഞാൻ നിന്റെ കൂർക്കം കേട്ടതാണല്ലോ കള്ള. ഈ ശബ്ദം കേട്ടാൽ ഉറങ്ങാൻ പറ്റുന്നത്? അവൻ ഇപ്പോഴല്ലേ ചാട്ടം തുടങ്ങിയത്. പിന്നെ എങ്ങനെയാ നീ നേരത്തെ ശബ്ദം കേൾക്കുന്നത്? അപ്പൊ നേരത്തെ കേട്ടതോ? അത് നിന്റെ കൂർക്കം വലിയായിരിക്കും. ആ കിടന്നോ കിടന്നോ, ഇന്ന് സി സി കിട്ടേണ്ട ദിവസമാണ്. രാവിലെ തന്നെ ബാങ്കിൽ പോണം.
മതി, നിർത്തിട്ട് പോയി കുളിക്ക്, നേരെ ഒരുപാടായി. ഗുഡ് മോർണിംഗ്. ഹായ്. അട്ടങ്ങിരിക്കവിടെ, നല്ല കുട്ടിയല്ലേ. ആ ണീറ്റതേ ഉള്ളൂ. അച്ഛൻ, പിതാവ്. അയ്യോ സോറി, ഇപ്പൊ എണീറ്റതേ ഉള്ളൂ, അതുകൊണ്ടാ. ചേടാ, ഇത് വല്ലാത്ത ഗതികേടായിപ്പോയല്ലോ. അതേ, നേരത്തെ പോലെ ഇപ്പോഴും ഒന്ന് വന്നു. തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്ന് കരുതിയാ പൊത്തിപ്പിടിച്ചത്. ഇഷ്ടമില്ലെങ്കിൽ നമ്മളിപ്പോഴിങ്ങനെ സംസാരിക്കൂ? അത് പറ. ഞാൻ പറഞ്ഞതിന് മറുപടി പറയൂ. അത് പറ്റില്ല, മറുപടി പറയൂ. അങ്ങനെ വയ്യേ വാ. ആ പിന്നെ, ഹലോ ഹലോ, പിന്നെയും പിണങ്ങിക്കാണും. ഹലോ,
ഒന്ന് രണ്ട് കക്ഷികളും ബലരാമചേട്ടനും വന്നിട്ടുണ്ട്. പോയി നുണ പഠിപ്പിക്കേ. കോടതിയിൽ എന്റെ ദിവസമാണ്. ആര്യെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു ചുംബന്റെ കേസാ. എതിർകക്ഷിയെ കുടഞ്ഞ് അവനെ കൊണ്ട് ഞാൻ കോടതി ചെലവ് കൊടുപ്പിക്കും. മജിസ്ട്രേറ്റും വക്കീലും കൂടിയുള്ള കളിയല്ലേ? പിന്നെ നരപിഴുത് എന്നെ കാശ് കിട്ടാനുണ്ട്. ഇന്ന് കിട്ടണം. ഞാൻ ഇന്ന് വരാൻ വൈകും. എന്ന് വെച്ച് സന്ധ്യ കഴിയില്ല. വേണ്ട, ഇന്നിത് മതി. മനു ഇന്ന് പിണങ്ങിയെന്നാ തോന്നുന്നത്. കക്ഷി ഒരു പാവത്താന്. വളരെ സൂക്ഷിച്ച ഓരോന്ന് പറയാനാവും, അല്ലെങ്കിൽ അയാൾ ഓരോന്നിനും വിചാരിക്കാത്ത അർത്ഥം എടുക്കും. എന്ത് ചെയ്യാനാ, സഹിക്കാനെ. മോളെ നീ ഇന്നും ലേറ്റാകും. ഇപ്പൊ ഇറങ്ങാച്ചാ. അവിടെ ഓരോരുത്തർ വരുന്നതേ ഉച്ച നേരത്തിനാ. അച്ഛന്റെ ഷർട്ട് മഹാബോർ, ഒന്ന് മാറ്റച്ചാ. നീ എന്റെ കൂടെ ലേറ്റാക്കാനാണോ? അല്പം സുന്ദരനായിട്ടൊക്കെ നടന്നല്ലേ, അച്ഛന്റെ എന്നെ കൊള്ളാം. വാപ്പാ. മഹാബോർ വെറുതെ എന്റെ ചായ നഷ്ടപ്പെടുത്തുന്നു. ആ, എനിക്കും അങ്ങനെ തോന്നുന്നു. അനി വരുന്നില്ലേ? ഇല്ല. എന്താ അനി ഇത്? പേപ്പർ കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ? വെറുതെ ഒരു കമന്റ് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അനന്തിന്റെ ഡ്രോയിങ് എനിക്ക് ഇഷ്ടമാണെന്ന് സുനന്ദയ്ക്കറിയില്ലേ? എങ്കിലും ഞാൻ മറ്റൊന്ന് പറഞ്ഞു. ഈ സെന്റിമെന്റ്സ് ഒക്കെ ഇനിയും കളയാറായില്ലേ? കഷ്ടം. വാ പോവാ. ഞാൻ കുറച്ചേരം വെറുതെ ഇരിക്കട്ടെ, സുനന്ദ പോയിക്കോ. സാറിന് കാന്റീനിൽ പോകുന്നില്ലേ? താനും നിന്റെ മൂഡ് ഓഫ് ആക്കി. ഐ എം സോറി ആനി. ആനി മണ്ണാങ്കട്ട. ഇയാൾ എന്തെങ്കിലും കഴിച്ചോ? എവിടുന്ന്? വാ നമുക്ക് കാന്റീനിൽ പോവാം. കേട്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ, കുടികൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ. ചൊപ്പുകൾ മേലെ ടർത്തി അരമണി കെട്ടിയ വെള്ള പാവാട. പുറവടി വപ്പടി മൂടിക്കിടക്കും പൊന്തൻ കാർകുഴൽ മുട്ടോളം. അയ്യയ്യ അയ്യയ്യ വര വമ്പിളി പൂങ്കുള മെയ്യിലണിഞ്ഞ കരിമ്പൂതം. ചെപ്പിണ ചെമ്മണിക്കുത്തു മുലകളിൽ തെളിലിഴയും കുമാല്യം. അയ്യയ്യ വര വഞ്ചിത നൃത്തം ചെയ്യും. ഞാൻ കുറച്ച് വട വാങ്ങി, എല്ലാവർക്കും കഴിക്കാം. നല്ല മോള് കുറെ നടത്ത ലാഭിച്ചു. അതെന്താ സുനന്ദ ചോറ് കൊണ്ടുവന്നില്ലേ? ഞാൻ ചോറ് കൊണ്ടുവന്നു, എല്ലാരും കൂടി തീർത്തു. ഇവിടെ ഫാഷൻ കാരണം അതൊന്നും എടുക്കാറില്ല. വലിയ വീട്ടിലെ പെണ്ണല്ലേ, വിശപ്പ് എനിക്കറിയാം. അതുകൊണ്ട് ഞാനിത് വാങ്ങി. അതൊന്നും അല്ല കേട്ടോ, രാവിലെ കെട്ടിപ്പോഞ്ഞ് എടുക്കുമ്പം ചോറ് തിന്നാൻ എവിടെ വരുന്നെന്ന് തോന്നിപ്പോവും. Thank you.
ബാളും കൂടെ കൂടെ ഇങ്ങോട്ടല്ലേ, ഞാൻ അടിച്ചു തരാം. സഹായിക്കാൻ റെഡി. ആണ്ട പോയി ബ്യൂട്ടിഫുൾ ഷോട്ട്. ഇവാള് വരാൻ കുറെ സമയമാവും. ഞങ്ങൾ പോട്ടോ അച്ഛനെ, എവിടെയെങ്കിലും പോയി തരാം. ശരി, നമുക്ക് നാളെ കാണാം. ഓക്കെ, സീ യു. നിനക്കിന്ന് നേരത്തെ പോണോന്ന് പറഞ്ഞില്ലേ? അതാ ഞാൻ മാനേജ് ചെയ്തത്. ഐ ഓൾവേസ് ആക്ട് ഇൻ റിയൽ ടൈം. ബാസ്കറ്റ്ബോൾ കോർട്ടിലോട്ട് പോവാം. അവിടെ എൻ്റെ ഒരു ഗേൾസ് ഉണ്ടോ? എ ബ്യൂട്ടിഫുൾ ബ്രസ്റ്റ് വുമൺ. അവളെ കാണാൻ തന്റെ സഹായം കൂടി എനിക്ക് വേണം. ഹലോ രഞ്ജിനി. ഹായ് ജി. യു സീംസ് ടു ബി വെരി ടയേർഡ്. നോ. മീറ്റ് മിസ്റ്റർ മനു, ഹീസ് എ ന്യൂ കമർ ഇൻ അവർ ടീം. Oh, those girls are playing such a battle. Lovely. Thanks for a nice meeting. See you. Well, Ranjini, he is... അവളൊരു വമ്പത്തിയാ, താൻ കണ്ടോ? എന്താ കണ്ടാലും തനിക്ക് മനസ്സിലാകും. താൻ ജീവിതത്തിൽ ഒരു കൊന്ന പെണ്ണിനെ അല്ലാതെ വേറെ ഒരുത്തിയും കണ്ടിട്ടില്ല ഇതുവരെ. ദർശനം ഓരോരുത്തരുടെ വിധി അല്ലാതെ എന്ത് പറയാ. ഹലോ ജയന്തി, കളി കഴിഞ്ഞാ നമുക്കിന്ന് വേറെ ഒരിടത്ത് കുളിക്കാം. ഐ വാണ്ട് ഫ്രഷ്നെസ്. എന്താന്ന് പറ? റീത്ത ഈസ് വെയിറ്റിംഗ് ഫോർ മീ. ഇത് എത്ര എണ്ണമാണ്? ഇന്ന് ഞാൻ അങ്ങോട്ടില്ല, ആനി എന്നെ കാത്തിരിക്കുകയായിരിക്കും. ആനി കാത്തിരിക്കും. ഒന്ന് രണ്ട് അവന്മാരെങ്കിലും കൂടെ കാണും, അറ്റ്ലീസ്റ്റ് വൺ. അവരെങ്കിലും വെടി പറഞ്ഞിരുന്നോട്ടെ. താൻ വരുമ്പോഴൊക്കെ തനിക്ക് എന്നെ ബില്ല് പേ കാണുന്നുണ്ട്. എത്ര നിർബന്ധം, ഇന്ന് ഷെയർ ചെയ്താ പറ്റൂ. ഒന്ന് ചുമ്മാ ഇരിക്കണം സാറേ. നടക്കില്ല, എമൗണ്ട് എത്രന്ന് പറ. എന്താ കാശ് ഞാൻ കൊടുക്കും, താനും പേ ചെയ്യണം കേട്ടോ. എന്റെ കാശില്ല, എന്റെ വാള നേരത്തെ കേറിയതാ. ഒന്ന് നിൽക്കണേ, കണക്കൊന്ന് സെറ്റിലാക്കിക്കോട്ടെ. വലിയ ക്ഷീണമായി പോയില്ലേ? നമുക്കറാം. ശരി, ഞാനിപ്പോ വരുന്നില്ല. ഓ, കക്ഷി വരാനുണ്ടല്ലേ. എന്നാലും ഇവിടെ ഇരുന്നു ഞങ്ങൾ ഇറങ്ങാ. അനന്തമെങ്കിലും ഇരിക്കെ, നമുക്ക് എന്തെങ്കിലും ഡയലോഗ് ഫിറ്റ് ചെയ്യാം. വിഷയമില്ലെങ്കിലേ ഞാനൊന്ന് പറയാം. വേണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. ശരി ശരി. ഇതിലൊരു അക്ഷരം എനിക്ക് പിടികിട്ടുന്നില്ല. അത് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനില്ല. എന്നാലതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യ. പോൾ ക്ലേക്ക് പോലും ഇതിന്റെ അർത്ഥം അറിയില്ലായിരിക്കും. ചിലപ്പോൾ അർത്ഥം മറ്റൊന്നായിരിക്കും. അർത്ഥം നാം കണ്ടെത്തുന്ന പ്രൊഫസറാണ് ഞാനിത് മനസ്സിലാക്കിയത്. അനു പ്രൊഫസറോട് ചോദിക്കും. ഉള്ളി അത്ര നല്ല പാർട്ടിയൊന്നും അല്ല. അനന്ത് പ്രൊഫസറിൽ നിന്ന് പഠിക്കേ, ഞാൻ അനന്തിൽ നിന്ന് പഠിച്ചോളാം. ടൈം കഴിഞ്ഞു. മനു വരാതിരിക്കില്ല. രാവിലെ ഒന്ന് പിണങ്ങി. എന്തിനാ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങുന്നത്? ഒരു ദിവസം അല്ലെങ്കിൽ ജീവിതം ഭയങ്കര ബോറാവത്തില്ലേ? ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ വിഷമിക്കൂ. ഡു യു റിയലി ലവ് ഹിം? എന്തോ എനിക്കറിയില്ല, പക്ഷെ ഒന്ന് രണ്ടു ദിവസം കാണാതിരുന്നാൽ ഞാൻ ആകെ വിഷമിച്ചു പോകും. ഇതിനെ എന്ത് പറഞ്ഞാ വിളിക്ക? സംഭവം മറ്റത് തന്നെ. മനു വന്നല്ലോ. ആശാൻ കറക്റ്റ് ടൈമിന് വന്നല്ലോ. എന്നെ രക്ഷിച്ചതിന് നന്ദി. വരട്ടെ, ബൈ. നമുക്കപ്പുറത്തിരിക്കാം. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്നും പറയാനില്ലേ? എന്തെങ്കിലും പറ.
ചേട്ടൻ രാവിലെ ചെണ്ട കുട്ടി. ഞാനും അത് രാവിലെ കേട്ടതാണല്ലോ. ഞാൻ വരാനല്പം വൈകിയല്ലേ? അതിപ്പോഴത്തെ കാര്യമാണല്ലോ. എനിക്കറിയാം തനിക്കൊന്നും പറയാനുണ്ടാവില്ലെന്ന്. ഒന്ന് കണ്ടാൽ മാത്രം മതിയല്ലേ. എവിടെ നിന്ന് ഐക്യൂടെക്സ് വാങ്ങിയത്? മതി. ആനി കാത്തിരിക്കും. ഒന്ന് രണ്ട് അവന്മാരെങ്കിലും കൂടെ കാണും. അറ്റ്ലീസ്റ്റ് വൺ. അവരെങ്കിലും വെടി പറഞ്ഞിരുന്നോട്ടെ. നീ ആരെയാണ് ഈ രാത്രി വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? അധികമായാൽ അമ്മ സമ്മതിക്കുന്ന ഓർമ്മ വേണം. അമ്മ അറിയുന്നത് കൂടുതലാണ് അവനിപ്പോ. നീ മോശക്കാരനാണോ? എന്ത് പറഞ്ഞാലും എന്നെ കളിയാക്കാൻ വരുമല്ലോ. അവനാ കേട്. അമ്മ എന്നെ മാത്രം കുറ്റപ്പെടുത്തുന്ന ഏർപ്പാട് നിർത്തണം. അല്ലെങ്കിൽ അമ്മ വെറുതെ പറഞ്ഞതല്ലേ മോനെ. മനു, നിന്റെ പേർക്ക് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. നാളെ കോളേജിൽ പോകുമ്പോ ബാങ്കിൽ കയറി ഒപ്പിട്ട് കൊടുത്തിട്ട് പോകാവും. പിന്നെ റൊമാൻസ് ഒക്കെ കൊള്ളാം, പക്ഷെ പെട്രോൾ എത്തിച്ച് കളയരുത്, വില കൂടുതലാ. നീ ചായ തിളപ്പിച്ചു കൊടുക്ക്, ഞാൻ പള്ളിയിൽ പോയി ചിപ്പ വരാം. ആ പെട്ടെന്ന് പോയിക്കളയരുതേ, കുറച്ച് തുണി നനയ്ക്കാനുണ്ട്. തീപ്പെട്ടി അവിടെ. ഒരു ചായ മുറിയിലേക്ക് തരണം. ഹലോ 2593 മനു, ആനി കുളിക്കുന്നു, വിളിക്കണം. വെക്കട്ടെ. സാറൊന്ന് പുറത്തു പോകും, അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ട് വരാം. ഞാൻ ഇവിടെ നിന്നാൽ എന്താ? അയ്യോ, ഞാൻ എന്തെല്ലാം ഊരി കളയാൻ പോവാ. അതിനെന്താ? അതിനെന്താന്നോ, അതൊന്നും ഇപ്പൊ കാണണ്ട. പ്ലീസ് ഗെറ്റ് ഔട്ട്. വരണം സാറേ. ഇന്നലെ ഞാൻ എന്റെ മുയലുകുട്ടിക്ക് പേരിട്ടു.
എന്ത്? മനു ജോർജ്. പിന്നെ എന്തിനാണെന്നോ, അതെ എന്റെ കൂടെ ഉറങ്ങുള്ളൂ എപ്പോഴും. നോട്ടം മതി, ഞാൻ കാണുന്നുണ്ട്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. സാറിന് ഇന്ന് എന്ത് പറ്റി? ഇരുന്നു, ഞാനിപ്പോ വരാം. സ്കെച്ച് ചെയ്യുമ്പോ തന്റെ മുഖം പൂർണ്ണമായി കിട്ടുന്നില്ല, ഇനിയും ചില ഡീറ്റെയിൽസ് വേണം. ശരിയാകാഞ്ഞതുകൊണ്ട് ഞാനിതിന് വാലു കൊടുത്തു. അത് പറ്റില്ല. ഒന്നും വേണ്ടെന്ന് പറഞ്ഞ ആളാ. നാശം. അല്പം മുമ്പ് അനന്ത് വിളിച്ചിരുന്നു. എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. താനെന്താ എന്നോട് പറയാതിരുന്നത്? ഒരു കാര്യമില്ല, അനന്ത് വിളിക്കില്ലല്ലോ. കുളിമുറിയിൽ ഒരു ഫോൺ വെച്ചുകൂടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്താ വേണ്ടേ? പെട്രോൾ എടുക്കട്ടെ? ഇതിലൊരു ഉമ്മ തന്നാ മതി. ഇങ്ങടുക്ക്. നമ്മൾ എന്നും ഇങ്ങനെയായിരുന്നെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. ചൈത്രം ചായം ചാലിച്ചു, ചൈത്രം ചായം ചാലിച്ചു, നിന്റെ ചിത്രം വരയ്ക്കുന്നു, ചാരു ചിത്രം വരയ്ക്കുന്നു. ചൈത്രം ചായം ചാലിച്ചു, നിന്റെ ചിത്രം വരയ്ക്കുന്നു.
നിന്നീ തട്ടിലി കുങ്കുമവർണ്ണം പകർന്നു ട്ടിലി കുങ്കുമവർണ്ണം പകർന്നു മാതളപ്പൂക്കളിൽ നിന്നോ മലർവാകതളിത്തതിൽ നിന്നോ പാടിപ്പറന്നു പോ എൻ കിളിത്തത്തതൻ പാടലമം ചുണ്ടിൽ നിന്നോ ചായം ചാലിച്ചു നിന്റെ ചിത്രം വരയ്ക്കുന്നു നിറം വാർന്നു എങ്ങു നിന്നെങ്ങു നിന്നീ കുളിർനെറ്റിയിൽ ചന്ദനത്തിൻ നിറം വാർന്നു ഈ വിഴിപ്പൂവിലെ നീലം ഇന്ദ്രനീലമണി ചില്ലിൽ നിന്നു പടരുമി സൗവർണം ഏതുഷ സന്ധ്യയിൽ നിന്നോ ആ ചൈത്രം ചായം ചാലിച്ചു നിന്റെ ചിത്രം വരയ്ക്കുന്നു എന്നോടെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഭാരം കുറയാൻ പോകുന്നില്ല. ഇന്നൊരു ചീത്ത ദിവസമായിരുന്നു. Thank you.
ജെയിംസിന്റെ കൂട്ടുകെട്ട് തനിക്ക് വേണ്ടെന്ന് അന്നേ എനിക്ക് തോന്നിയതാണ്. ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നീയൊന്നും ചെയ്തില്ലല്ലോ. സാരമില്ല, നിന്നെ എനിക്ക് വിശ്വാസമാണ്. ഈ ദുഃഖം കാണുമ്പോൾ തനിക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. നമുക്ക് കല്യാണം കഴിക്കാം. അങ്ങനെ ഇപ്പൊ കെട്ടൊന്നും വേണ്ട. ഞാൻ വെറുതെ പറഞ്ഞാട്ടോ, കെട്ടാനല്ലാതെ എന്ത് ചെയ്യാൻ എനിക്കാവും. വാ, നമുക്ക് ഇവിടെ കൊണ്ട് ചുറ്റി നടക്കാം. വാടോ, തന്റെ ഇപ്പോഴത്തെ മുഖം വരച്ചിട്ട് ഞാൻ നാളെ കാണിക്കാം. എന്റെ വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? എനിക്ക് തന്നെ പോലെ ഒരു മകൻ ഉണ്ടാവണം. ഈ പ്രായത്തിൽ അവന് മുല കൊടുക്കണം. അവൻ അനന്തവിനെ പോലെങ്കിലും ചിത്രം വരയ്ക്കണം. തന്റെ ഇതേപോലത്തെ ആഗ്രഹം എന്താ? ഒരു കപിൽ ദേവ് ഗവാസ്കറൊക്കെ ആയിരിക്കും. എനിക്കൊരു മോഹമില്ല. അത് ചുമ്മാതെയാ. ഞങ്ങളുടെ ന്യൂഡ് സ്റ്റഡി മെനുവിന് അറിയാമോ? ഇതേപോലെ മോഡലിനെ ഇരുത്തി ഞങ്ങളും ചിത്രം വരയ്ക്കാറുണ്ട്. ആണും പെണ്ണും ഉണ്ടാവും. ഞങ്ങൾ ചിത്രം വരയ്ക്കാൻ പെണ്ണുങ്ങളുടെ മുൻപൊരിയുന്നുവെന്ന് ചില പത്രക്കാർ ബഹളം വെച്ചിട്ടുമുണ്ട്. മെഡിക്കൽ സ്റ്റുഡൻസിന്റെ മുന്നിലെ ശവശരീരങ്ങളെ ആരും തുണ്ണുടിപ്പിക്കാറില്ലല്ലോ. പഠിക്കുമ്പോൾ ആരും ആ ഭാഗങ്ങൾ നോക്കി വികാരം കൊള്ളാറില്ല. ഇപ്പൊ എന്തിനാ ഞാനിതൊക്കെ പറഞ്ഞത്? ആ, കഴിഞ്ഞ ദിവസം ഒരു ആൺകുട്ടി ചോദിച്ചു ഞാനൊരു മോഡലായി നഗ്നയായിരിക്കാൻ പോന്നു. ഐ ആം റെഡി. അയാൾക്ക് അതിനുള്ള ധൈര്യം പോരാ. ഞാനിങ്ങനെ ഇരിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. ഞങ്ങളുടെ കോളേജിലെ ബുജ്ജീസ്, ബുദ്ധിജീവികളുടെ ചുരുക്കെഴുത്ത് ബുജ്ജി. ഞാനിപ്പോ വരാം. സിഗരറ്റ്? നോ താങ്ക്സ്. ഒന്ന് വലിയ വേണ്ട. എന്താ ചുമ്മാ ഒരു രസത്തിന്? തനിക്ക് എന്ത് വേണം? കാണാ. നീ ഇതുവരെ എവിടെയായിരുന്നു? പറഞ്ഞിട്ട് പോകാമല്ലായിരുന്നു. ജോസൂട്ടി വിശക്കുന്നു പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. നീ മോളിൽ പോയിട്ട് വേം. വാ. ഇതോടെ കഴിക്കട്ടെ. മനു, മനു, എല്ലാരും എത്തിയിട്ട് ഭക്ഷണം കഴിക്കാവുന്നുള്ള ഏർപ്പാട് മാറ്റണം. അത് നടക്കില്ല. രണ്ടുപേരും ഒന്നിച്ചു വേണം, അല്ലെങ്കിൽ ഞാനും കഴിക്കില്ല. എന്തിനാമ്മ ചേട്ടനെ കഷ്ടത്തിലാക്കുന്നേ? എടാ, നീ നേരത്തെ കാലത്ത് ഇങ്ങ് എത്തിയാ മതി. നാളെ ഇങ്ങനെയാണെങ്കിൽ നോക്കിക്കോ. നിങ്ങൾ രണ്ടുപേരും പെണ്ണ് കിട്ടുന്നതുവരെയുള്ള എനിക്ക് നിർബന്ധം. ആ, ഞാൻ പറയാൻ മറന്നുപോയി, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ലാലിമോളുടെ കത്തുണ്ട്. എനിക്ക് ഇച്ചായന്റെ, അതിലും പാതി അവളാ എഴുതിയിരിക്കുന്നത്. അത് അവന്റെ കത്തല്ലേ? അയ്യോ, ഞാൻ അറിഞ്ഞില്ല. രണ്ടും ചേട്ടൻ വായിക്കട്ടെ. വേണ്ട 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 വേണ്ട. അവൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും തനിച്ച് തനിച്ച് കത്ത് വെച്ചിട്ടുണ്ട്. അവരോടെ കത്ത് അവരോട് വായിച്ചാ മതി കേട്ടോ. ഞാൻ ഞാനൊരു കലാകാരനല്ലേ, മറവി എന്നൊക്കെ പറഞ്ഞ കലാകാരന്മാർക്ക് സ്വാഭാവിക. അതെ 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 അതെ. നോക്ക്, ലാലിമോളി നിനക്ക് നാല് കത്തയച്ചു, നീ ഒന്നിനും മറുപടി അയച്ചിരുന്നാണ് എനിക്ക് എഴുതിയിരിക്കുന്നത്. ഇന്ന് കോഫി ഹൗസിൽ വെച്ച് ആനിയെ കണ്ടു. കൂടെ ആ താടിക്കാരൻ അനന്തകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഏതോ ഈ അനന്തകൃഷ്ണൻ അവിടെ കൂടെ കറങ്ങി നടക്കുന്ന ഒരുത്തൻ. അതാ ആരും ചോദിച്ചത്. അവളുടെ കൂടെ പഠിക്കുന്ന ഒരാൾ. ചൈത്രം ചായം ചാലേച്ചു, ചൈത്രം ചായം ചാലേച്ചു,
നിന്റെ ചിത്രം വരയ്ക്കുന്നു ചാരു, ചിത്രം വരയ്ക്കുന്നു ചൈത്രം ചായം ചാലിച്ചു, നിന്റെ ചിത്രം വരയ്ക്കുന്നു. എന്താ ചേട്ടാ എനിക്ക് എഴുതാത്തത്? മനഃപൂർവ്വമല്ല എഴുതാത്തത്, പ്രാക്ടീസിന്റെയും പഠിത്തത്തിന്റെയും തിരക്ക്. വെക്കേഷൻ അവിടെ വരണമെന്നുണ്ട്, ചേട്ടൻ എഴുതിയാലേ ഞാൻ വരൂ. നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. ഇഷ്ടമല്ലെങ്കിൽ ഇനി ഞാൻ എഴുതുക കൂടിയില്ല. നീ എനിക്ക് എഴുതുകയും വേണം. ചെറിയ കുട്ടിയാണ് മോനെ. അവരവിടെ എന്തോ എടുക്കുക, അടിച്ച് ഫിറ്റായിരിക്കോ? വാ നമുക്കൊന്ന് നോക്കിട്ട് വരാം. ഞാനില്ല, മരണ ഫിറ്റ്. അതിന്റെ മണം കിട്ടുന്ന നല്ല രസോ. ഞാനൊന്ന് നോക്കിട്ട് വരാം. നല്ല ഫോമിലാണല്ലോ. എങ്കിലിപ്പം ഡയലോഗ് ആയാലോ? താൻ നാളെ ക്യാമ്പിന് വരുന്നില്ലേ? ആ ഫിറ്റ് തന്നെ. നാളെ വന്നില്ലെങ്കിലേ എന്റെ കയ്യിൽ നല്ല തല്ലും തെറയും കിട്ടും. ഒത്തിരി വർത്താനം പറയണം എന്നുണ്ടായിരുന്നു, ഇന്ന് സമയമില്ല. പോട്ടെ. ഞാനാകെ നടന്നു കൊഴിഞ്ഞു. ക്യാമ്പിലുള്ള ഏർപ്പാടല്ല അനന്തമല്ല ചെയ്യേണ്ടത്. അയാളൊന്നും വന്നിട്ടേ ഇല്ല. മറ്റാരെയും ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. ആന എന്തിനാ ബഹളം വെക്കുന്നത്? ഒരു പരമ ബോറിനാണല്ലോ. ഒത്തിരി പണിയുള്ളപ്പോഴാണ് ചടഞ്ഞു കൂടി കിടക്കുന്നത്. എനിക്ക് നല്ല സുഖമില്ല. വെറുതെ ജാടയൊന്നും എടുക്കല്ലേ. എന്താ അസുഖം? പ്രൊഫസർ നമ്മയല്ലേ കാര്യങ്ങളല്ലേ ഏൽപ്പിച്ചത്? പിന്നെ ഇത് ചെയ്യാതിരുന്നാലോ? ഞാൻ വരുന്നില്ല. എന്തുണ്ടായി വരാതിരിക്കാൻ? ഇല്ല, വരാൻ കഴിയില്ല.
മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളുടെ വർക്ക്സ് പരിചയപ്പെടാനുള്ള ചാൻസ് കളഞ്ഞാലോ? തനിക്ക് ഈ വർഷം റാങ്ക് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. വരാതിരിക്കുന്ന കഷ്ടമല്ലേ? പിന്നെ പ്രൊഫസർ എന്ത് വിചാരിക്കും? കഷ്ടമുണ്ട്. ഇപ്പളിങ്ങനെ ആവാൻ കാരണം എന്താ എനിക്കറിയണം. അല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. പറ, എന്നോടെങ്കിലും താൻ കള്ളം പറയില്ലെന്നാണ് എന്റെ വിശ്വാസം. എനിക്കറിയില്ല എന്റെ സ്ഥിതി. നിങ്ങളോടൊക്കെ കമ്പനി കൂടണമെന്നുണ്ട്, പക്ഷെ വീട്ടിൽ അമ്മയുടെ കത്ത് വായിച്ചു നോക്ക്. ക്യാമ്പിന് പോകാനുള്ള രൂപ അയച്ചരാൻ അമ്മയ്ക്ക് നിവൃത്തിയില്ല അല്ലേ? അല്ല, അത് മാത്രല്ല, വീട്ടിലെ കുറെ ബുദ്ധിമുട്ടുകളും. തനിക്ക് ഒത്തിരി കോംപ്ലക്സ് ഉണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയാം. കാപ്പി കുടിക്കാൻ പോയാൽ തനിക്ക് തന്നെ ബില്ല് പേ ചെയ്യണം. കാശില്ലെങ്കിൽ വിളിച്ചാലും വരാതെ വിശന്നിരിക്കുക. നമ്മളൊക്കെ തുറന്ന് സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് എന്തോ ഉള്ളത്? താൻ എന്നോടൊപ്പം വരുന്നു, നമുക്ക് പ്രൊഫസർ പോയി കാണാം. മറ്റു കാര്യങ്ങളൊക്കെ ഞാനവിടെ ശരിയാക്കാം. എന്നെ വിട്ടേക്കാൻ താൻ വരുന്നില്ലെങ്കിൽ ക്യാമ്പ് ഞാനും ഉണ്ടാവില്ല. മതി പെണ്ണെ, നിന്റെ വേലത്തരമൊക്കെ എനിക്കറിയില്ലേ. ഫോൺ ഇവിടുന്ന് എടുത്ത് മാറ്റി വെക്കാൻ പോവാ. എന്നാലെങ്കിലും നീ ഇവിടെ വരുമെന്ന് അറിയാലോ. ഒത്തിരി പണിയുണ്ടമ്മേ. നിനക്കൊരു ചായ തിളപ്പിക്കാൻ പോലും അറിയില്ലെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞല്ലോ. അച്ഛൻ ഭയങ്കര പുളൂസാ. അമ്മേ, ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി? ജോസൂട്ടി മുറിയിലുണ്ട്. മനു ഇപ്പൊ വരും. ജോസാട്ടിനൊന്ന് വട്ടളക്കിട്ട് വരേ. ദേ ഊണ് അഴിച്ചേച്ച പോവും. ശരി. ഇതെന്തോ കളിയാ? കൂട്ടിനാള് വേണ്ടേ? ശരി, ഞാനും കൂടാ. അങ്ങനല്ല, അറിയാൻ മേലത്ത് പണിക്ക് പോകരുത്. ഫോട്ടോ സ്റ്റൈലായിട്ടുണ്ടല്ലോ. കാടിയുടെ കാണുന്നായിരുന്നു രസം. അല്പം ഒന്ന് ചിരിക്കാമായിരുന്നില്ലേ? വേണ്ട, പല്ലിന്റെ വെടവ് കാണും. എനിക്കിത് പഠിപ്പിച്ചുതരാന്ന് പറഞ്ഞിരുന്നല്ലേ? ഇതെങ്ങനെ ചുളുവിനൊന്നും പഠിക്കാൻ പറ്റിയല്ല. കൂടിയ ഏർപ്പാടാ. ഈ പൂച്ചയുടെ കാക്കയുടെ പടം വരയ്ക്കുന്നതല്ല. എന്നും വന്നാൽ പറഞ്ഞുതരാം. എന്നും വരാൻ പറ്റില്ല. എന്നും വരണമെന്നില്ല, സമയം കിട്ടുമ്പോ. അല്ല, ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പൊ ഒന്ന് പറഞ്ഞെന്ന് വെക്ക്, പഠിക്കാൻ പറ്റുമെന്ന് അറിയാലോ. അപ്പൊ ചീട്ട്? അത് പിന്നെ കളിക്കാം. ഇങ്ങനെ
ചേട്ടൻ ഒരു ജീനിയസ് ആണെന്ന് ഞാൻ കൂട്ടുകാരികളോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവര് പറയുന്നതേ ഒരു നസ്രാനെ ഉടുക്കു പൊട്ടുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന. ആര് പറഞ്ഞു? അടുത്ത തിങ്കളാഴ്ച ലയൺസ് ക്ലബ് കാക്കാരിസ നാടകം നടത്തുന്നു. ഞാനാണ് ചെണ്ട വായിക്കുന്നത്. അതിനടുത്ത ആഴ്ച കവിയിറങ്ങി. നാളെ രാവിലെ ഞങ്ങൾ ക്യാമ്പിന് പോകും. അമ്മയോട് പറഞ്ഞിട്ട് പോകാന്ന് വെച്ചു. എന്ന് തിരിച്ചു വരും? ഏറിയാൽ ഒരാഴ്ച. മനു ഒരു ദിവസം വരുന്നോ? ഭയങ്കര രസമായിരിക്കും. അല്ലെങ്കിൽ വേണ്ട, അനന്ത് വരുന്നില്ലെന്ന് പറഞ്ഞ റൂമ് കുത്തിയിരുന്നു. ഞാൻ പോയി നിർബന്ധിച്ചിരുന്ന് സമ്മതിപ്പിച്ചു. അനന്തിന് നല്ല പെർഫോമൻസ് ഉണ്ടാവും. ക്യാമ്പിന് പോകാൻ ഒരു രസം തോന്നുന്നില്ല. പിന്നെ വെറുതെ പോകുന്നേ ഉള്ളൂ. തന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി ഒരാഴ്ച കഴിഞ്ഞല്ലേ തന്നെ കാണാൻ ഒക്കൂ. കറുതി തിന്നം
എനിക്ക് ഇവിടെ വിട്ടു വരിയാൻ തോന്നില്ല. എന്ത് ഭംഗി, ജസ്റ്റ് ബ്യൂട്ടിഫുൾ. മനുവിനെ കൂടെ വിളിക്കാമായിരുന്നു. ആഹാ, അല്ല നമ്മുടെ കഷ്ടപ്പാടൊക്കെ മനസ്സിലാവുമല്ലോ. ചുമ്മാ വേലത്തിൽ ഒന്നും കാച്ചരുതേ. അപ്പൊ മനു അതിനെ മൂടിയാക്കിയതല്ലേ? നിറയെ വെള്ളാരം കല്ലുകളുള്ള ഇതുപോലൊരു പുഴയും പുഴയുടെ തീരത്തൊരു ചമ്പകക്കാടും ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. മനുവും ഞാനും കുട്ടികളായിരുന്നപ്പോ എന്തെല്ലാം കുസൃതികൾ കാട്ടിട്ടുണ്ടെന്നോ. പൊളിച്ചു കളിക്കും, കള്ളനും പൊലീസും കളിക്കും, അച്ഛനും അമ്മയും കളിക്കും. ഒരു വട്ടം കൂടിയൽ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റതെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയൽ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റതെത്തുവാൻ മോഹം. തിരുമുറ്റത് തൊരുകോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിനൊന്നു തിന്നുവാൻ മോഹം. സുഖമേഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരി കുടിച്ചെന്ത് മധുരമെന്നോതുവാൻ മോഹം. എന്ത് മധുരമെന്നോതുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം.
ഇരുന്നൊരു കുയിലിൻ്റെ പാട്ടു കേട്ടത് പാട്ടു പാടുവാൻ മോഹം, എതിർപാട്ടു പാടുവാൻ മോഹം. അത് കേളി ഉച്ചത്തിൽ കൂകും കുയിലിൻ്റെ ശ്രുതി പിന്തുടരുവ മോഹം, ഒടുവിൽ വിളങ്ങി പറന്നു പോ പക്ഷിയോട് അരുതേ എന്നോതുവ മോഹം, വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം, വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ, വെറുതെ മോഹിക്കുവാൻ മോഹം. അനന്ത് എന്നോട് ഒരുപാട് കാര്യങ്ങൾ വിളിക്കുന്നു, എനിക്കതിന് കഴിയുന്നില്ല. ഒരു കാലത്ത് എനിക്കും സ്നേഹിക്കാൻ ഒരാളുണ്ടായിരുന്നു, അത് മാത്രമേ അനി അറിഞ്ഞാൽ മതി. ഇല്ല അനി, ഞാൻ വരുന്നില്ല, എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. ഹേയ്, വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ്? ചേ അനി, എന്താ അനി? No, Annie, please. Don't make me fun. No, no, no. One more time. Hello, sir. Venda. Enna ningal ee valakku? Iyalku oru gamma. Achin oru kootayikotte ennu karuthiyaanu njan Anandane vilichathu. Manu ennaaru enikkarillallo. Appozhukku ayalku oru gamma. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പുറമേ നിന്ന് ആഹാരം കഴിക്കണമെന്നുള്ളത് എനിക്കൊരു മസ്റ്റാണ്. മിക്കവാറും വീക്കെൻഡ് ഞങ്ങൾ ഇങ്ങനെ പോകും. അത് നല്ല രസകരമായ ഒരു കഥയാണ്. ഞാൻ തോർത്ത് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, ഞാൻ കുളിക്കാൻ വേണ്ടിയാണ്. മലാമ എന്ത് ചെയ്യുന്നറിയാമോ, ക്യാമറ എടുത്തു വെച്ചു ഫോട്ടോ അങ്ങ് പിടിച്ചു. ഞാനൊക്കെ നാലിച്ചു പോയി. ഞാൻ വിളിക്കുമ്പോ മലാമേനെ പറയാൻ ഇളക്ക ആ ഫോട്ടോ ഒന്ന് കാണാൻ വേണ്ടി. സൗന്ദര്യം എങ്ങനെ ഇരിക്കുന്നു ഒന്ന് അറിയാമല്ലോ. അത് ഇൻസ്റ്റന്റ് ഫോട്ടോ ആയതുകൊണ്ട് പെട്ടെന്ന് അത് കാണാൻ സാധിച്ചു കേട്ടോ. അനന്തു, അയ്യോ ഫോട്ടോ കണ്ടപ്പോ മാറഞ്ഞു. നമുക്ക് കുളിക്കണം, നിർബന്ധം എന്ന് പറയാം. കുളിക്കാനായിട്ട് ഇറങ്ങി കുളിക്കുക, ഇറങ്ങി കുളിച്ചു തിരികെ വന്നു, തലയൊക്കെ തുർത്തി വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ വളരെ ഇംഗ്ലീഷിലായ സംസാരിച്ചാൽ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് മാമ പറഞ്ഞു, പിന്നെ നമുക്ക് ഒരു കരുക്ക് വേണം. ഞാൻ കുളിക്കാൻ പിന്നെ ഞാൻ തെങ്ങി കയറി മറാമയ്ക്ക് ഒരു കരക്ക്, ഈ തെങ്ങിലാണോ ആ തെങ്ങിലാണോ എന്ന് അറിഞ്ഞില്ലേ. കരക്കിട്ട് ഞാൻ അവർക്ക് കൊടുത്തു കേട്ടോ. ഇപ്പോഴത്തെ കരിക്കിനൊക്കെ ഈ വില വന്നിരിക്കുന്നേ, പണ്ടിപ്പോ ഇത്ര വിലയൊന്നുമില്ല. ഒരു രണ്ടളല്ലേ ഉള്ളൂ,
അനന്തോ ക്യാമ്പിൽ എന്തെല്ലാം തമാശകൾ കാട്ടിയെന്നോ? എല്ലാവർക്കും അയാളെ ഇഷ്ടപ്പെട്ടു. ക്യാമ്പിനടുത്തുള്ള പുഴയും പാറക്കെട്ടുകളും കണ്ടപ്പോൾ നമ്മുടെ ഗ്രാമത്തെക്കുറിച്ച് ഓർത്തുപോയി. താനൊരിക്കലും എന്നെ കെട്ടിപ്പിടിച്ചതും നമ്മൾ അച്ഛനമ്മയും കളിച്ചതും എല്ലാം ഞാൻ അനന്തനോട് പറഞ്ഞു. അന്നത്തെ നമ്മുടെ കുസൃതികളില്ലായിരുന്നെങ്കിൽ തന്നെ പട്ടണത്തിലെ ചാദ്യം കണ്ടപ്പോൾ ഓർക്കോ കൂടി ഇല്ലായിരുന്നു. നമുക്ക് അവിടെ പോയിരിക്കാം. കൊള്ളാനുള്ള രോഗം ഒത്തിരി നേരായി. അച്ഛൻ എന്ത് വിചാരിക്കും? അച്ഛനൊന്നും വിചാരിക്കില്ല. അനന്ത് വിചാരിക്കുന്നതിൽ നിനക്കേ വിഷമമുള്ളൂ. അങ്കിൾ, ഞാൻ ഒരു അത്യാവശ്യ കാര്യം മറന്നു. എനിക്കിപ്പൊ തന്നെ മടങ്ങണം. ഇസ് ഇറ്റ് വെരി അർജന്റ്? കൊണ്ടുപോയിക്കോളൂ, ഞാൻ വേറെ വണ്ടി പിടിച്ച് പോയിക്കോളാം. എന്ത് പറ്റിയടി നിനക്ക്? ഒന്നും പറ്റിയില്ലടോ. അല്പ റൊമാൻസിനിടയിൽ ഒരിടി എങ്കിലും എവിടെയൊക്കെയോ വേദനിക്കുന്നുണ്ട്. മനുവിനോ ഇതുപോലൊക്കെ തന്നെ അയാൾക്കും. സത്യത്തിൽ അച്ഛന്റെ മൂത്ത് നോക്കാനാ വയ്യാത്ത. എല്ലാ കള്ളിയും പെട്ടെന്ന് പൊളിഞ്ഞു. ഉടനെ വേണമെന്ന് അച്ഛൻ പറഞ്ഞു. ശരിയാവുമോ മോളെ നീയും ക്രിക്കറ്റും? മനു എനിക്കൊരു മോനെ പോലെയാ. മനസ്സിലിട്ടാ നടക്കുന്നല്ലേ? പിന്നെന്താ ഒരു ആർട്ടിസ്റ്റ് ആണ് നഗമ്മ. ഹലോ അനന്തു, ഞാൻ വേറെ ആരുമാണെന്ന് വിചാരിച്ചു. ഇരിക്കിരിക്ക. അനന്തു, താൻ എത്തിക്കാണോ? സുനന്ദ അകത്തുണ്ട്, ഇരിക്ക, കുറച്ച് പണിയുണ്ട്. ചാപ്പാടെന്നെങ്കിലും കഴിക്കട്ടെ. ആ അച്ഛ, വലുതായി കൊല്ലല്ലേ. ഞാൻ നിന്റെ കാര്യമൊന്നുമല്ല പറയുന്നത്. മിസ്റ്റർ അനന്തു, ഞങ്ങൾ അച്ഛനും മോളും തമാശ പറയുന്നത് കേൾക്കുമ്പോ എല്ലാരും നോക്കും. അസൂയയോട് എന്റെ മോളെ വീട്ടിനകത്ത് അടച്ചിട്ട് വളർത്താൻ എനിക്കിഷ്ടമല്ല. പെൺകുട്ടികളെ അടച്ചുപൂട്ടി വളർത്തിയാൽ അവരുടെ ഒരുമാതിരി ക്രിമിനൽ വാസന വളരും. എന്റെ അടുത്ത് വരുന്ന മിക്ക കേസും അത്തരത്തിലുള്ളതാണ്. ഞാൻ വെറും ഒരു ക്രിമിനൽ കോർട്ട് വക്കീലല്ല. മനുഷ്യന്റെ മനഃശാസ്ത്രം നല്ലോണം പഠിച്ച് കേസ് ഡീൽ ചെയ്യുന്ന ഒരു വക്കീലാണ്. അവിടെ ഒരു റിട്ടയർഡ് മേജറുടെ മകളുടെ പ്രേമത്തിന്റെ വാദം നടക്കുന്നുണ്ട്. ഞാൻ ആ കുട്ടിയോട് രഹസ്യമായിട്ട് ചോദിച്ചു, നീ എന്തിനാ കാമുകനെ കാണാൻ ഞാൻ ഒളിച്ചു പോയതെന്ന്. അപ്പൊ അവളെ എന്നോട് പറഞ്ഞു, അയാളോട് മിണ്ടിയതിന് എന്നെ അടിച്ചതുകൊണ്ട്, എന്നെ വീട്ടകത്ത് പൂട്ടിയിട്ടതുകൊണ്ട്. അത്രേ ഉള്ളൂ അവളുടെ പ്രേമത്തിന്റെ വോളിയും. ഹലോ. ഹലോ മൈ സൺ. ഹലോ ആനി, കിച്ചണിലുണ്ട്? നോട്ടി ബോയ്. അമ്മയും ചേട്ടൻ വന്നില്ലേ?
വരാഞ്ഞു നന്നായി. വന്നിരുന്നെങ്കിൽ ഇപ്പൊ നോക്കൂ, ഫോൺ എടുത്ത് ചീത്ത പറയും. വിളിക്കണ്ട, വിളിക്കും, വിളിക്കണ്ടെന്ന്. അതിന് ഇയാളുടെ അനുവാദം വേണോ? അവർ വീട്ടിലില്ല. എനിക്ക് അമ്മയും ചേട്ടനും ഇല്ലാഞ്ഞിട്ടല്ലേ. സാധാരണ ബർത്ത്ഡേക്ക് പ്രത്യേകിച്ച് സിനിമയിൽ ഒരു പാട്ട് സ്വാഭാവികം. ഇപ്പൊ അനന്തനോട് പാടാൻ പറഞ്ഞ കേക്കില്ല, പക്ഷേ അനന്തന്റെ പാട്ട് ഇതിലുണ്ട്.
എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകും, ഈ ലോകത്തിന്റെ ഏതെങ്കിലും കോണിലേക്ക്, ഇല്ലെങ്കിൽ ഫ്രാങ്ക്ലിൻ ഓവലിലെ നായകനെ പോലെ നിന്നെ എനിക്ക് ആശ്വസിപ്പിക്കാനോ കൂട്ടിക്കൊണ്ടുപോകാനോ കഴിയില്ല. നേരത്തെ പാട്ട് കഴിഞ്ഞു. മനു നിക്ക്, എന്താ ഇത്ര ധൃതി? ഞാൻ വിടില്ല, എനിക്ക് വേറെ പണിയുണ്ട്. മനു, ഇത്ര സില്ലി ആവരുത്, എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് കരുതണ്ട. ഞാൻ അത്ര മണ്ടനൊന്നുമല്ല, ഞാൻ ആരുടെയും പാട്ട് കേൾക്കാനല്ലേ വന്നത്. മനു, സംശയങ്ങളാണ്. അനന്തുവിനോടുള്ള എന്റെ സ്വാതന്ത്ര്യം അയാൾക്ക് ഇഷ്ടമല്ല, പലപ്പോഴും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്, പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മനുവിന് ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് വേണം. മനു, എനിക്കറിയില്ല. കൺഗ്രാജുലേഷൻസ് അളിയ, കൈകൂട ഉടനെ ആ കൈ. ആണുങ്ങളായ ഇങ്ങനെ വേണം പകരത്തിന് പകരം. അളിയനിപ്പോ കൊണ്ടുനടക്കുന്ന പെണ്ണേതാ? ലാലിമോൾ. ഓ, ബാംഗ്ലൂരിൽ പഠിക്കുന്ന പെണ്ണ്. മനസ്സിലാവില്ല. ഹലോ ആനി, വിളിച്ചതേ തനിക്കിഷ്ടമില്ലാത്തൊരു സിനിമ കാണിക്കുന്നുണ്ട്, വരുന്നോ? ലാലിമോളം കൂട്ടിക്കോളൂ. വരുന്നില്ലെങ്കി വേണ്ട, ലാലിമോളോട് വർത്തമാനം പറയെങ്കിലും ചെയ്യായിരുന്നു. വെക്കല്ലേ, വെക്കല്ലേ. ചേട്ടൻ എന്ന് വിളിച്ച്? ജോസ് ചേട്ടൻ. Thank you.
ഞാൻ വിളിച്ചിട്ട് വരുന്നില്ലെന്ന് പറഞ്ഞെന്താ? രണ്ടുപേരും ഞാൻ ക്ഷണിച്ചല്ലേ? എന്നെ അറിയുമല്ലേ അലി. ശരി വരട്ടെ. ട്രോഫി എന്നുകൂടി പറഞ്ഞില്ലല്ലോ. സാരമില്ല സുനന്ദ, എന്നോട് വാശി കാണിക്കുക. നീ അനന്തനോട് എന്തെങ്കിലും പറഞ്ഞു? പറഞ്ഞു. വേണ്ടായിരുന്നു. പിന്നെ എനിക്കറിയില്ലേ, പാൻ ഷോപ്പിൽ നിന്നും ചെൽസിയുമായി വാങ്ങിയ എന്താ? നോക്കിക്കോ, ഞാൻ ഇന്ന് തന്നെ ആന്റിയോട് പറയുന്നുണ്ട്. ഞാൻ സിഗരറ്റ് പോലും വലിക്കില്ലായിരുന്നു. തുടങ്ങിയപ്പോ ഇതൽപ്പം രസത്തിനാക്കിയെന്നേ ഉള്ളൂ. ഇന്ന് അവസാനം. പ്രോമിസ്? പ്രോമിസ്. ടൗണിൽ പോകുമ്പോ കാണുന്ന ഉത്സാഹം വീട്ടിൽ വരുമ്പോ കാണാത്ത എന്താ? ലാലിമോളെ, ലാലിമോളെ. ഓ, ഈ ആന്റി ഒരു ഭയങ്കര ആളാ. മനു, നിന്നെ ഓട്ടവും ചാട്ടവും ഒക്കെ നിർത്തിയോ? എന്നാ കുറച്ച് നേരത്തെ എണീറ്റൂടെ? ഇപ്പൊ ഇതിനായിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? നീ മനുവിനെ ശ്രദ്ധിച്ചോ, വല്ലാതെ മാറിയിരിക്കുന്നു. എല്ലാം നമ്മുടെ മുമ്പിൽ അഭിനയിക്കുകയാണ്. ലാലിയോടുള്ള താല്പര്യം പോലും. ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കിട്ടിയാൽ അവന്റെ ഈ സ്വഭാവത്തിന് ഒരു മാറ്റം കിട്ടും. ഞാൻ അവനോട് ലാലിമോളുടെ കാര്യം പറഞ്ഞു. ലാലിമോളുടെ കാര്യം? അവൾക്കാണെങ്കിൽ അവനെന്ന് വെച്ചാൽ ജീവനാ. ചേട്ടൻ നിൽക്കുമ്പോൾ അനിയനെ കെട്ടിക്കുന്നത് എങ്ങനെയാ? ഞാൻ പിറകെ നിൽക്കുന്ന പെണ്ണൊന്നല്ലല്ലോ തിരിപിടിച്ച് കെട്ടിച്ചൂടെ. എനിക്കാരോടും പ്രേമമില്ല, മോഹമംഗവുമില്ല. എന്നാലും നീ അമ്മ വെറുതെ കാര്യം അറിയാൻ സംസാരിക്കരുത്. ഇപ്പൊ പ്രശ്നം എന്റെ അല്ല, മനുവിന്റെയാണ്. ലാലിക്ക് അവനെ അറിയാം, അവന് ലാലിയെ. അമ്മ എങ്ങനെങ്കിലും അവനെ കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കണം. പക്ഷെ മോനെ, ഈ അവസ്ഥയിൽ അവൻ വേറൊരു പെണ്ണിനെ ഇഷ്ടമാവോ? ലാലിയെ ആർക്കിഷ്ടാവും അമ്മേ? പാവാനി. അത് മാത്രം അമ്മ പറയരുത്. അവൾ ഒന്നിനു തവണ ഡോക്ടറെ കണ്ടവളാണെന്ന് അവളുടെ കൂട്ടുകാർ പറയുന്നുണ്ടെങ്കിലും അവൾ ചീത്തയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സംശയം മനുവിന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ബന്ധം അവൻ ശരിയാവില്ല എന്ന്. അമ്മ വെറുതെ പെണ്ണുങ്ങളുടെ സെന്റിമെന്റ് വെച്ച് സംസാരിക്കരുത്. നമുക്കിപ്പോ മനുവാണ് പ്രശ്നം. അപ്പൻ മരിച്ചതിന് ശേഷം ഈ വീട്ടിൽ ഞാൻ അമ്മയോ നീ ചേട്ടനോ അവൻ ഇളവനോ ആയിട്ടില്ല. നമ്മളെല്ലാം കൂട്ടുകാരായിരുന്നു അല്ലേ മോനെ? ആ, നിനക്കിന്ന് ക്ലാസ് ഇല്ലേ? ഞാൻ മോളെ കാണാനിരിക്കുകയായിരുന്നു. നീ മനുവിനെ കാണാറില്ലേ? മനു എവിടെ അമ്മേ? അവനും എവിടെയെങ്കിലും കാണും. മോള് വാ. മനുവിന്റെ എല്ലാ ചൊടിയും പോയി. ഈടായി ഒരു മിണ്ടാട്ടുമില്ല. എന്തുണ്ടായെന്ന് ചോദിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ അവന്റെ അമ്മയായി പോയില്ലേ? ഞാൻ ഈടെ കാണാറില്ല. ഒന്ന് കാണാൻ വന്നതാ.
കാണാതിരിക്കാ മോളെ ഭംഗി. അമ്മ എങ്ങനെയാ നിന്നോട് പറയുക? നീ എന്റെ മോളാകുമോ? അമ്മയെങ്കിലും എന്നോട് പറയണ്ടേ? എനിക്ക് വേറെ ആരാ ഉള്ളത്? നാട്ടുകാർ നിന്നെ കുറിച്ച് പലതും പറയുന്നുണ്ട്. കൊച്ചുന്നാൾ മുതലേ നിന്നെ അറിയാവുന്നതുകൊണ്ട് എനിക്കതൊന്നും വിശ്വാസമില്ല. പക്ഷെ ആ സംശയം മനുവിനും അവന്റെ ചേട്ടനുമുണ്ട്. ഇപ്പോഴേ അതുള്ളപ്പോ പിന്നീട് അങ്ങോട്ട് ഒന്നിച്ച് ജീവിക്കുമ്പോൾ അമ്മയെങ്കിലും എന്നെ കുറ്റപ്പെടുത്തരുത്. മോക്കെല്ലാം മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ മനു ഇപ്പോഴും കൊച്ചുകുട്ടിയെ പോലെ വാശിക്കാരനാ. അവനൊരു ചെറിയ കാര്യം മതി, എല്ലാം താറുമാറാണ്. അതുകൊണ്ട് ലാലിമോക്ക് അവന് ജീവന. അതൊന്ന് നടത്തുന്നല്ലേ മോളെ നല്ലത്. സോറി. അനി, അനി നിൽക്ക്. അനി, നീ കണ്ടതിന്റെ ഒപ്പം ഒന്നും ഉണ്ടായിട്ടില്ല, സത്യമായും ഉണ്ടായിട്ടില്ല. ഞാനിപ്പോ വരാൻ പാടില്ലായിരുന്നു. ഒന്നും ഉണ്ടായിട്ടില്ല അനി. നീ എന്തായാലും എനിക്കൊന്നുമില്ല. അനി ഒരു പുരുഷനല്ലേ, ഡിസ്റ്റർബ് ചെയ്തിൽ ക്ഷമിക്ക. അനി, നീ ഇല്ലാതെ എനിക്ക് കഴിയാനാവില്ല ഒരു നിമിഷം പോലും. ഉടനെ നമ്മുടെ കല്യാണം വേണം. വേണ്ട മനു, നമ്മുടെ സ്നേഹം മാത്രം നിന്നാൽ പോരെ. ഞാൻ എല്ലാം അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എനിക്ക് നിന്നെ മറക്കാൻ വയ്യ. നീ എന്നെ വിട്ടുപോകൂ. അനിയ കഴിഞ്ഞിട്ട ആ
കഷിന്നൊരു ഓട്ടോമോണിലാണല്ലോ. ജസ്റ്റ് എന്താങ്ങളെ പ്രത്യേകിച്ച് എന്താ ഉണ്ടായേ? കാര്യം ഞാൻ പറയാതെ തന്നെ ജോസ് കുട്ടിക്ക് അറിയാമല്ലോ. ഇല്ല, ഞാൻ പറയണമെന്ന് വിചാരിച്ച തന്നെയാണ് വന്നത്. എങ്ങനെ പറയണമെന്ന് അറിയാത്തോണ്ട്. അല്ല, എന്താണെങ്കിലും അങ്കിൾ എന്നോട് പറയാമെന്നല്ലേ ഉള്ളൂ. ആനി അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ. പക്ഷെ അങ്ങളുടെ ഫീലിംഗ് അവൾക്ക് തോന്നാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം അവളുടെ ഒരു ഇഷ്ടത്തിനും ഞാൻ ഇന്ന് വരെ നോ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അവളിന്ന് ചിരിക്കാൻ മറന്നുപോയിരിക്കുന്നു. മനു അവളും തമ്മിൽ കുട്ടിക്കാലം മുതൽക്കേ ഇഷ്ടമായിരുന്നില്ലേ. നമുക്കതൊക്കെ അറിയാവുന്നതുമാണല്ലോ. പക്ഷേ ഇപ്പോൾ അക്കാര്യം വേണം. അവൻ്റെയും ആനയുടെയും കാര്യത്തിൽ ഞാനും അമ്മയും ഇടപെടാറില്ല. പക്ഷേ കുട്ടികളുടെ കൊച്ചു കൊച്ചു പിണക്കങ്ങൾ പിന്നീട് ആവശ്യമില്ലാതെ പിടിവാശിയായി മാറും. അതിന് നമ്മൾ ഇടം കൊടുക്കണോ? അല്ല, അതിനിപ്പം ഞാനും താങ്കൾ ചെയ്യേണ്ടത്. ജോസൂട്ടിയല്ലേ മൂത്തത്, എനിക്ക് അത്രേ പറയാൻ പറ്റൂ. ബാക്കി ജോസൂട്ടിയും അമ്മയും കൂടെ ആലോചിച്ച് തീരുമാനിക്കണം. എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പഠിച്ചു അല്ലേ? അല്ല, അങ്ങനെയൊന്നുമില്ല. നിഷ്കളങ്കത എപ്പോഴും കുരിശിൽ തറയ്ക്കപ്പെട്ടാണോ? എനിക്കറിയില്ല. അറിയാം, ഞാൻ കാരണമാണ് മനുവിനെ തനിക്ക് നഷ്ടമാകുന്നത്. സമൂഹത്തെ പറ്റിയുള്ള തന്റെ ധാരണ തെറ്റായിപ്പോയതുകൊണ്ടല്ലേ ഇപ്പോൾ ഒഴിഞ്ഞു വരാൻ ശ്രമിക്കുന്നത്. ഞാൻ മനുവിനെ ഇന്ന് കാണാം, പറഞ്ഞു നോക്കാം എല്ലാം നേരെയെങ്കിലും. ഞാൻ എന്താണെന്ന് മറ്റൊരാളിലൂടെ മനു അറിയുക. എനിക്കതിന് കഴിഞ്ഞാലോ? ഞാൻ ചീത്തയാണെന്ന് വിശ്വാസം മാറ്റാവോ? ഞാൻ ഡോക്ടറെ വരെ കണ്ടെന്നാണ് ധാരണ, അതുകൂടെ തിരുത്താവോ?
തെറ്റ് ചെയ്തവളാണെന്ന് എല്ലാരും പറയുന്നു. You are a good girl. Be brave. അച്ഛന് കാപ്പി കൊണ്ടിട്ടെ. അതിനെ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. പ്രതീക്ഷയും ഞാനും തമ്മിൽ വളരെ അകലെയാണ്. ആ റിസൾട്ട് ആദ്യം ആനിയാവോ അറിയുക. എനിക്കൊരു കത്തിരണം കേട്ടോ. നമ്മൾ പെരിയാണല്ലേ. 5 വർഷത്തിന് ശേഷം ഇന്ന് മനുവിന്റെ മാരേജ് അല്ലേ. പോകുന്നില്ലേ? ഏറെയേറെ ദൂരം യാത്ര ചെയ്ത് കണ്ണെത്താത്തൊരു മണലാരണ്യം കഴിഞ്ഞ് സമയത്തിനൊക്കെ അപ്പുറം പിന്നെ എനിക്കൊന്നും അറിയില്ല. അനന്തനെ കൂടെ വിളിച്ചാലോന്ന് ആലോചിച്ചു. യാത്രക്കാരുടെ കമ്പനിക്ക് വേണ്ടി മാത്രം വെറുതെ തോന്നുന്ന ഓരോന്നാണിത്. ഇവിടെ നിന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്റെ എല്ലാ കാര്യങ്ങളും അനന്തൻ അറിയാലോ. ഞാൻ എന്തുമാത്രം മനുവിനെ ഇഷ്ടപ്പെട്ടിരുന്നോ. തന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നോടൊപ്പം വരണമെന്ന് പറയാനുള്ള വാക്കുകൾ പോലും എനിക്ക് സ്വന്തമായില്ല. തൊഴിൽ കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. നമ്മുടെ ശീലങ്ങളുമായി ആരും പൊരുത്തപ്പെടുകയില്ല. അതിലും ഭേദം ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണ്. ഹേ അനന്തു, ഞാൻ വെറുതെ പറഞ്ഞതാണ്. എനിക്ക് നല്ല ധൈര്യമുണ്ട്.
പാല് കുടിക്കുന്നില്ലേ? ചേട്ടൻ ഇന്ന് ആകെ മൂഡൌട്ടാണല്ലോ. കാരണം എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ചേട്ടാ, ഇതെന്തിനു കിട്ടിയതാ? ക്രിക്കറ്റിനാണോ? ചേട്ടന് ടെന്നീസ് കളിക്കുന്ന പ്രകാശിനെ അറിയുമോ? ഞങ്ങളുടെ കോളേജ് ചാമ്പ്യൻ ആയിരുന്നു. അയാളിപ്പോ വലിയ ആളായി. ഏതോ കമ്പനിക്ക് വേണ്ടി ഇന്ത്യൻ ടീമിൽ കളിക്കുക. കാണാൻ എന്ത് രസമാ. എന്റെ കൂട്ടുകാരികളിൽ പലരും അയാളെ ബോയ്ഫ്രണ്ടായി കിട്ടാൻ കൊതിച്ചിട്ടുണ്ട്. പക്ഷെ എന്നോട് മാത്രം അയാൾ സംസാരിക്കും. എന്റെ ബോയ്ഫ്രണ്ടാണെന്ന് എല്ലാരും പറഞ്ഞിരുന്നേ. എനിക്ക് എന്തൊരു ഗമയായിരുന്നു അവിടെ. ചേട്ടന് ടെന്നീസ് കളിക്കുന്ന പ്രകാശിനെ അറിയുമോ? ഞങ്ങളുടെ കോളേജ് ചാമ്പ്യൻ ആയിരുന്നു. ഇപ്പൊ വലിയ ആളായി. അനന്ത് ക്യാമ്പിൽ എന്ത് രസമാകും. നല്ല ആളാ. പക്ഷെ എന്നോട് മാത്രം വർത്തമാനം പറഞ്ഞിരിക്കാൻ സമയം പറഞ്ഞിരുന്നേ. അനന്ത് ക്യാമ്പിൽ ഒരു രസമാകാട്ടിയത്. അയാളെനിക്ക് എന്തിഷ്ടമാണ്. നന്നായി പാടും, ചിത്രം വരയ്ക്കും. ചേട്ടന് ടെന്നീസ് കളിക്കുന്ന പ്രകാശിനെ അറിയുമോ? ഞങ്ങളുടെ കോളേജ് ചാമ്പ്യൻ ആയിരുന്നു. വലിയ ആളായി. സമയം പോകുന്ന കമ്പനിക്ക് വേണ്ടി ഇന്ത്യൻ ടീമിൽ കളിക്കുക. കാണാൻ എന്ത് രസമാ. എന്റെ കൂട്ടുകാരികളിൽ പലരും അയാൾ ബോയ്ഫ്രണ്ടായി കിട്ടാൻ കൊതിച്ചിട്ടുണ്ട്. അനന്ത് ചാമ്പിൽ എന്ത് രസമാനോട് മാത്രം ചിത്രം അവിടെ. കമ്പനി കൂടെ നല്ല ആളാ. എന്നെ വിടും. എനിക്ക് നിമിഷം മാത്രം മതി.